ജീവിതത്തിലെ മുഴുവൻ അവസ്ഥാന്തരങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യൂണിവേഴ്സിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചില യൂണിവേഴ്സൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ നിയമങ്ങൾ ഫിസിക്കൽ നിയമങ്ങളായും ആത്മീയ നിയമങ്ങളായും അറിയപ്പെടുന്നു. ഈ ഒരു വീഡിയോ ലെസണിൽ ഒരു പ്രത്യേക ആത്മീയ നിയമത്തിന് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്ന കാര്യമാണ്. ഈ ഒരു ചെറിയ നിയമത്തിൽ നിങ്ങൾക്ക് മാസ്റ്ററാവാൻ സാധിച്ചാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു നിയമം ഒരു അഫർമേഷൻ കൂടെയാണ്. ഈ ഒരു അഫർമേഷൻ വളരെ സിമ്പിളാണ്, ഈസിയുമാണ്. ഇതിൻ്റെ ലാളിത്യമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. നിരവധി യൂണിവേഴ്സൽ ലോകളിൽ ഒന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്, ദ ലോ ഓഫ് റീപ്പിംഗ് ആൻഡ് സോയിങ്. ദ ലോ ഓഫ് റീപ്പിംഗ് ആൻഡ് സോയിങ് പറയുന്നത് ഇത്ര മാത്രമാണ്, എവറിഥിങ് യു പ്ലാന്റ് ഇൻ യുവർ മൈൻഡ് വിൽ ഇവൻച്വലി മാനിഫെസ്റ്റ്. ഇത്ര മാത്രം. നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരേണ്ടതാകുന്നു. ഈ ഒരു നിയമത്തെ ഒരു ഉദാഹരണത്തിലൂടെ കാണിക്കുകയാണെങ്കിൽ, ഒരു ആപ്പിൾ ട്രീ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതുമായി സാദൃശ്യപ്പെടുത്താം. നമ്മൾ ഒരു ആപ്പിൾ മരം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നാം അതിന് പറ്റിയ ഒരു മണ്ണ് കണ്ടെത്തുന്നു. ഒരു കറക്റ്റ് സോയിൽ, ഒരു കറക്റ്റ് ലൊക്കേഷൻ കണ്ടെത്തിയ ശേഷം നാം ആ മണ്ണിലേക്ക് ഏറ്റവും നല്ല ഒരു ആപ്പിൾ വിത്തിനെ സ്ഥാപിക്കുന്നു. അതിനുശേഷം നാം ആ വിത്തിലേക്ക് കറക്റ്റായി കറക്റ്റ് നേരങ്ങളിൽ വെള്ളമൊഴിക്കാൻ തുടങ്ങുന്നു. നല്ല സൂര്യപ്രകാശം അതിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. നല്ലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കാൻ തുടങ്ങുന്നു. പിന്നീട് നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ശേഷം അതൊരു വലിയ മരമായി വളർന്ന് നമ്മൾ ആഗ്രഹിച്ച ഫലം അത് നമുക്ക് നൽകുന്നു. ഈ പ്രക്രിയ നമ്മുടെ മനസ്സിൽ നടക്കുന്നു. അതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് റീപ്പിംഗ് ആൻഡ് സോയിങ്. ഈ ഒരു യൂണിവേഴ്സൽ ലോ നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലാണ്. ഇഫ് യു പ്ലാന്റ് എനി ഐഡിയ ഇൻ യുവർ മൈൻഡ് വിത്ത് കറക്റ്റ് ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻ, ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഷുവർലി. ഇതിന് വേറെ ചോയ്സ് ഇല്ല, കാരണം ഇതൊരു നിയമമാണ്, അത് നടന്നിരിക്കും. നമ്മൾ കറക്റ്റായിട്ടുള്ള ഫീലിങ്സിലും ആക്ഷനിലും സാഹചര്യങ്ങളിലും എന്തെങ്കിലും ഒരു ഐഡിയയോ ടാർജറ്റോ നമ്മുടെ മനസ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് ഷുവറായിട്ടും ഗ്രോ അപ്പ് ചെയ്തിരിക്കും എന്നതാണ് ഈ ഒരു ലോ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആപ്പിളിൻ്റെ കഥയുമായി നമ്മുടെ മനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ മണ്ണ് എന്നുള്ളത് നമ്മുടെ മനസ്സാണ്, അവിടെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം എന്നുള്ളത് നമ്മുടെ ആക്ഷനാണ്, അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത് എന്നുള്ളത് നമ്മുടെ തോട്ട്സാണ്, അതേപോലെ നമ്മളവിടെ സൂര്യനെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫീലിങ്സാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്നതിൻ്റെയും കിട്ടാതാവുന്നതിൻ്റെയും കാരണം ഈ ഒരു ലോയിൽ അധിഷ്ഠിതമാണ്. കറക്റ്റ് ഫീലിങ്സോടുകൂടെയും ആക്ഷനോടുകൂടെയും നമ്മൾ ഒരു വിത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമപ്രകാരം അത് സംഭവിച്ചിരിക്കും. നമ്മൾ ആഗ്രഹിച്ച ഫലം അവിടെ നമുക്ക് ലഭിച്ചിരിക്കും. ചിലർ ഒരുപാട് ആഗ്രഹങ്ങളുമായി നടന്നിട്ട് ഒടുവിൽ
ആ ആഗ്രഹങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കാതെ ഇല്ലാതാവുന്നതിൻ്റെ കാരണം അവരുടെ ആക്ഷൻസും ഫീലിങ്സും അവരുടെ തോട്ട് എന്ന സീഡിലേക്ക് അവർക്ക് കറക്റ്റായി നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ്. മനുഷ്യൻ്റെ മനസ്സ് അക്ഷരാർത്ഥത്തിൽ റിയാലിറ്റിയുമായി കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിനെങ്കിലും പറ്റി ലോങ്ങായും സ്ട്രോങ് ആയും ചിന്തിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത ഏറെ വരുന്നു. ദ പോയിന്റ് ഈസ് കോൺഷ്യസ് ഒബ്സർവർ ക്രിയേറ്റിംഗ് റിയാലിറ്റി. ഇവിടെ പ്രധാന പോയിൻ്റായി വരുന്നത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ നമുക്കനുകൂലമാക്കാൻ ഒരൊറ്റ അഫർമേഷൻ ചെയ്താൽ മതി. യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട്. ദിസ് ഈസ് അഫർമേഷൻ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഞാൻ അതായി തീർന്നിരിക്കുന്നു, അതായി തീരാൻ പോകുന്നു. ഈ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് സാധിക്കുന്നത്ര തവണ. ആയതിനാൽ നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, എവിടെയാണോ എത്തേണ്ടത്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ടാർജറ്റ് എന്താണോ, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി മുഴുവനായും നിങ്ങളെ സമർപ്പിക്കുക. മുഴുവൻ ആക്ഷൻസും അതിലേക്ക് അപ്ലൈ ചെയ്യുക. മുഴുവൻ ഫീലിങ്സും അതിലേക്ക് അപ്ലൈ ചെയ്യുക. ശേഷം ഈ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു ലോ ഓഫ് റീപ്പിംഗ് ആൻഡ് സോയിങ് നിങ്ങളിൽ നടക്കണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓടി നടക്കുന്ന നിങ്ങളുടെ ചിന്തകളെ കടിഞ്ഞാണിടുക. അതിനായി മെഡിറ്റേഷൻ ഈസ് ദ ബെസ്റ്റ് സോഴ്സ്. ഡെയിലി അരമണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ 300 ദിവസം കൊണ്ട് നിങ്ങൾ മറ്റൊരു വ്യക്തിയായി മാറുന്നു. ശേഷം അപ്രോപ്രിയേറ്റ് മൈൻഡ് സെറ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് തോട്ട് നൽകുക, അപ്രോപ്രിയേറ്റ് ആക്ഷൻ നൽകുക, അപ്രോപ്രിയേറ്റ് ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു യൂണിവേഴ്സലിലോ നിങ്ങളിൽ വർക്കൗട്ടാവാൻ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൽ മെയിൻ ട്രിഗറിംഗ് ആയ കണ്ണ്, കാത്, വായ എന്നീ കാര്യങ്ങളെ നിർബന്ധമായും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കണം. ഐ റിപ്പീറ്റ് വൺസ് മോർ, ഇഫ് യു പ്ലാന്റ് എനി ഐഡിയ ഇൻ യുവർ മൈൻഡ് വിത്ത് കറക്റ്റ് ഫീലിങ്സ് ആൻഡ് ആക്ഷൻ, ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഷുവർലി. ഇറ്റ് ഹാസ് നോ അതർ ചോയ്സ് ബിക്കോസ് ഇറ്റ്സ് എ റൂൾ, ഇറ്റ്സ് എ പ്രിൻസിപ്പൽ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോസ്.